ഹായ്, എല്ലാവർക്കും ഡി ജി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനും തെച്ചും ഒരു കുട്ടനും തുറവ് കുട്ടിയും കൂടിയിട്ട് തറവാട്ടമ്പലം വരെ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇന്നാണെങ്കിൽ തറവാട്ടമ്പലത്തിൽ ചെറിയൊരു വിശേഷമുണ്ട്, ഗണപതി ഹോമം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് പങ്കെടുക്കാമെന്ന് വെച്ചു. 8 AM ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ധ്രുവക്കൂട്ടിന് 2 ദിവസമായിട്ട് നല്ല പനിയാണ്, രാത്രി മാത്രം പനിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഉറക്കൊളിച്ചിരുന്നു, ഇന്നലെ അവിടെ ഇരുന്നു വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നേരം വൈകി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടിക്കൽ, കരവങ്ങാട് മുട്ടിക്കലാണ് തറവട്ടമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഗണപതി ഹോമം കഴിഞ്ഞു എന്നാണ് തോന്നണേ, കാരണം ഇപ്പോൾ പാസ് ചെയ്ത് പോയതൊരു പാപ്പനാണ്. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, അമ്പലം അടച്ചിട്ടുണ്ടാവും ചാൻസ് ഇല്ല. അപ്പോൾ ഗണപതി ഹോമം ഏകദേശം 8 AM കഴിയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരം വൈകിയത് ഞങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതേ കാണുന്നതാണ്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ തറവട്ടമ്പലം. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, അപ്പോൾ ആരുണ്ടെന്ന് തോന്നണു. എല്ലാവരും ഒരു ഇതൊക്കെ പോയിട്ടുണ്ടാവും, ഹോമം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇതെല്ലാവരും പോയിട്ടുണ്ടാവും, തൊഴുത് പോയിട്ടുണ്ടാവും. പിന്നെ ഞായറാഴ്ച അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്ടമ്പലം. ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപ്പൻ തന്നെയാണ് കേട്ടോ അവിടുത്തെ ശാന്തി, അമ്പലത്തിലെ ശാന്തി പാപ്പൻ തന്നെയാണ്. അപ്പോൾ പാപ്പനവിടെ ഗണപതി ഹോമം കഴിഞ്ഞു, പിന്നെ അതേ പുറത്ത് പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ അമ്പലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ അച്ഛൻ്റെ അമ്മ. അപ്പോൾ തച്ചും ധ്രുവക്കൂട്ടനും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദേവി. അപ്പോൾ അമ്പലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നല്ലൊരു വീഡിയോ ചെയ്യും. ഇപ്പോൾ ഇതേ നാഗത്തിൻ്റെ തറ പൊളിച്ചിട്ട് അവിടെ വേറെ പണിയാണ്, തൽക്കാലം അപ്പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് പണി നടക്കുന്നുണ്ട്, സ്ലോ ആണ്. പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വ്ളോഗായിട്ട് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ അമ്പലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം, എത്ര കൊല്ലമായി പണിതിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പാപ്പനോട് ചോദിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇതാണ് കേട്ടോ നാഗത്തറ അപ്പുറത്തേക്ക്, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മാറ്റിയത്. ഇനിയിപ്പോൾ അവിടെ പണി കഴിഞ്ഞ ശേഷം വീണ്ടും അവിടെ തന്നെ വയ്ക്കും, അത് അവിടെ തന്നെ വയ്ക്കണേ, മറ്റുള്ളതൊക്കെ മാറ്റിണ്ടിട്ടാ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടം, കുഞ്ഞൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തോളൂ. ഇനി പരമാവധി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, റീൽസൊക്കെ ആയിട്ട്. മൊബൈൽ കംപ്ലൈൻ്റ് ആയിരുന്നു, അതിന് കുറച്ചായിട്ട് വീഡിയോ ശീലമൊക്കെ കുറവായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.